ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് KFC റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കവർ തൈര് എടുത്തിട്ടുണ്ട്, 2 നാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ആദ്യം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങയുടെ നീരൊന്നും ഇട്ട് കൊടുക്കാം. രണ്ട് നാരങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചിക്കൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ചിക്കൻ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കാം. ഈ ചിക്കൻ ഇവിടെ വെക്കാം. നമുക്ക് ഒരു 1/2 കപ്പ് മൈദ തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. നമ്മൾ മൈദ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് കോൺഫ്ലോർ എടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കപ്പോൾ എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണിത്. അപ്പോൾ നമുക്ക് 1 പീസ് ചിക്കൻ ആദ്യം എടുക്കാം. എന്നിട്ട് ഈ ബാറ്ററിലൊന്ന് മുക്കണം. എന്നിട്ട് നമുക്ക് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് വീണ്ടും ഈ ബാറ്ററിലൊന്ന് മുക്കണം. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ പീസുകളും അതേപോലെ നമുക്ക് ചെയ്തെടുക്കണം. ആദ്യം ബാറ്ററിൽ മുക്കണം, പിന്നെ മുട്ടയിൽ മുക്കണം, പിന്നെ വീണ്ടും ബാറ്ററിൽ മുക്കണം. അങ്ങനെ നമുക്ക് എല്ലാ ചിക്കനും ഇതേപോലെ പൊരിച്ചെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് ടൈം എടുക്കും ഇത് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. നല്ല ഉള്ളൊക്കെ വെന്ത് നല്ലപോലെ കിട്ടും. അപ്പോൾ നമുക്ക് ചിക്കൻ എടുക്കാം, പാത്രത്തിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ഹോം മെയ്ഡ് KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാകും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.